ഹായ് ഫ്രണ്ട്സ്, എച്ച് എസ് എ നേച്ചുറൽ സയൻസ് എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഐറിസിലെ വലയ പേശികളെയും അതുപോലെ തന്നെ റേഡിയൽ പേശികളുടെയും പ്രവർത്തനം, എങ്ങനെയാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞു അല്ലേ. അതുപോലെ തന്നെ കണ്ണിൽ പ്രകാശം പതിക്കുന്നത് എങ്ങനെയാണെന്നും, അതായത് പ്രകാശം പതിക്കുന്നത് എങ്ങനെയാണെന്നും, അതുപോലെ തന്നെ അതിൻ്റെ വസ്തുക്കൾ, മുന്നിലുള്ള വസ്തുക്കൾ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്നും കണ്ടു കഴിഞ്ഞു. അതായത് പ്രകാശരശ്മികൾ, കോർണിയ, അക്വസ് ദ്രവം, പ്യൂപ്പിൾ, ലെൻസ്, വിട്രസ് ദ്രവം എന്നിവയിലൂടെ എത്തിയിട്ട് റെറ്റിനയിൽ പതിച്ചിട്ടാണ് പ്രതിബിംബം രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കി. ഇനി നിങ്ങൾ അടുത്തത് കാണാൻ പോകുന്നത് റെറ്റിനയിലെ പ്രകാശഗ്രാഹികളെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഇതെല്ലാം ഓരോ വീഡിയോയുടെ തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. റെറ്റിനയിൽ പ്രകാശഗ്രാഹികൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. റെറ്റിനയിലാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ ഉള്ളത്. അപ്പം ഈ കോശങ്ങൾ ഏതൊക്കെയാണ്? പ്രകാശഗ്രാഹി കോശങ്ങൾ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ്. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ്. ഇതിൽ റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. എണ്ണത്തിൽ കൂടുതൽ ഏതാണ്? റോഡ് കോശങ്ങളാണ്. അപ്പം ഇതാണ് നമ്മുടെ റോഡ് കോശങ്ങളും അതുപോലെ തന്നെ കോൺ കോശങ്ങളും. അപ്പോൾ ഇതിൻ്റെ ആകൃതിയിൽ തന്നെ ഇതിൻ്റെ നമുക്കറിയാം, ഇത് റോഡ് ഷേപ്ഡ്, ഇത് കോൺ കോശങ്ങൾ. ഓക്കെ, അപ്പം അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ചവർണകം ഉണ്ട്. കാഴ്ചവർണകം അല്ലെങ്കിൽ വിഷ്വൽ പിഗ്മെൻ്റ്, മലയാളത്തിൽ കാഴ്ചവർണകം. അപ്പോൾ റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ചവർണകം ഉണ്ട്. ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്ന് ഉണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ റോഡോപ്സിൻ എന്ന കാഴ്ചവർണകം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്നാണ് ഈ റോഡോപ്സിൻ എന്ന കാഴ്ചവർണ്ണം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നതിനാൽ വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ ഇവ സഹായിക്കുന്നു. അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ പോലും വസ്തുക്കളെ കാണാൻ റോഡോപ്സിൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ റോഡ് കോശങ്ങൾ സഹായിക്കുന്നു. ഇവയ്ക്ക് നിറങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവില്ല. പക്ഷേ ഇവിടെ നിറങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ഈ റോഡ് കോശങ്ങൾക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ചവർണകമുണ്ട്. ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്നാണ് ഉണ്ടാകുന്നത്. ഏത്? ഈ റോഡോപ്സിൻ. പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നതിനാൽ വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിലും കാണാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി കോൺ കോശങ്ങളിലോ? കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഫോട്ടോപ്സിൻ എന്ന കാഴ്ചവർണകമാണ്. ഇതിനെ അയഡോപ്സിൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഫോട്ടോപ്സിൻ എന്ന ഓപ്ഷനിൽ കണ്ടാലും അയഡോപ്സിൻ എന്ന് കണ്ടാലും കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ചവർണകമാണെന്ന് മനസ്സിലാക്കണം. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഫോട്ടോപ്സിൻ ഓർ അയഡോപ്സിൻ എന്ന കാഴ്ചവർണകമാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്സിൻ, റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓപ്സിൻ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനാണ്. വിറ്റാമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാൽ എന്ന പദാർത്ഥവും ചേർന്നാണ് ഏതുണ്ടായിരിക്കുന്നത്? ഈ ഒരു റോഡോപ്സിൻ എന്ന കാഴ്ചവർണ്ണം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അയഡോപ്സിൻ എന്ന് വിളിക്കുന്ന ഈ കോൺ കോശങ്ങൾ അടങ്ങിയിരിക്കുന്നതും വർണ്ണവും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ? ഇതും ഓപ്സിൻ, റെറ്റിനാൽ എന്നീ ഘടകങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ
തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരം കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട്. പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്നുതരം കോൺ കോശങ്ങളും നമ്മുടെ കണ്ണുകളിൽ ഉണ്ട്. ഓക്കെ, അപ്പം ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യാസമായതിനാലാണ് ഈ വൈവിധ്യത്തിന് കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് നിറങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത്? ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകളുടെ വ്യത്യാസമാണ്. കോൺ കോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണ കാഴ്ചകൾ സാധ്യമാവുന്നത്. കോൺ കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വർണ്ണ കാഴ്ചകൾ സാധ്യമാകുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ചവർണ്ണവും കോൺ കോശങ്ങളിൽ ഫോട്ടോപ്സിൻ ഓർ അയഡോപ്സിൻ എന്ന കാഴ്ചവർണ്ണവും ഉണ്ട്. അപ്പം ഈ ഇത് കാഴ്ചവർണ്ണം, അതായത് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയഡോപ്സിൻ, പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്നുതരം കോൺ കോശങ്ങളും നമ്മുടെ കണ്ണിലുണ്ട്. ഈ കോൺ കോശങ്ങളുടെ പ്രവർത്തനം മൂലമാണ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാവുന്നത്. ഇനി കാഴ്ചയുടെ രസതന്ത്രം, അതായത് പ്രകാശഗ്രാഹികളിൽ ആവേഗങ്ങൾ രൂപപ്പെട്ട് കാഴ്ച സാധ്യമാവുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമുക്കറിയാം റോഡോപ്സിൻ അല്ലേ. അപ്പോൾ റോഡോപ്സിൻ എന്ന ഈ പിഗ്മെൻ്റിൽ എന്ത് നടക്കുന്നത്? അതായത് പ്രകാശം വന്ന് പതിക്കുമ്പോൾ, ഓക്കെ, പ്രകാശം വന്ന് പതിക്കുമ്പോൾ ഈ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ എന്തായി മാറുന്നു? ഇത് വിഘടിക്കുന്നു. എന്തായിട്ട് വിഘടിക്കുന്നു? റെറ്റിനാലും ഓപ്സിനുമായിട്ട് വിഘടിക്കുന്നു. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ വർണ്ണകങ്ങൾ റെറ്റിനാൽ ആൻഡ് ഓപ്സിനായിട്ട് വിഘടിക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോപ്സിനും പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ റെറ്റിനാലും ഓപ്സിനുമായിട്ട് വിഘടിക്കുന്നു. അപ്പം ഈ രാസമാറ്റങ്ങൾ എന്താണ് നടക്കുന്നത്? ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടാൻ സഹായിക്കുന്നു. ഈ രാസമാറ്റങ്ങളാണ് ആവേഗങ്ങൾ രൂപപ്പെടാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഇതാടാ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വർണ്ണകങ്ങൾ, അതായത് റോഡോപ്സിനിലുള്ള റെറ്റിനാലും ഓപ്സിനും വിഘടിച്ചു, അങ്ങനെ ഫോട്ടോപ്സിനുള്ള റെറ്റിനാലും ഓപ്സിനും വിഘടിക്കുന്നു. ഓക്കെ, എന്നിട്ടോ ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ രാസമാറ്റമാണ് ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസസ് അല്ലേ രൂപപ്പെടാൻ കാരണമാകുന്നത്. അപ്പം ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ പോയി സെറിബ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് അതായത് രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാഴ്ച എങ്ങനെയായിരിക്കുമെന്ന് അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ കാഴ്ചയുടെ രസതന്ത്രം എന്ന് പറയുന്നത്. അതായത് പ്രകാശഗ്രാഹികളിൽ പ്രകാശം വന്ന് പതിക്കുമ്പോൾ റോഡോപ്സിനും ഫോട്ടോപ്സിനും റെറ്റിനാൽ ഓപ്സിൻ എന്നായിട്ട് വിഘടിക്കുന്നു. ഈ രാസമാറ്റമാണ് ആവേഗങ്ങൾ രൂപപ്പെടാൻ കാരണമാവുന്നത്. അപ്പം ഈ ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം ഇവിടെ ഉണ്ടാവുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം വീഡിയോ കാണാത്തവർ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ വീഡിയോ മാത്രം കണ്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പം എല്ലാവരും ഈ ഒബ്ജക്റ്റീവ് ടൈപ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് എത്ര ഹയർ ലെവലിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഒബ്ജക്റ്റീവായിട്ട് തരാണ്ട് ഇതുപോലെ മനസ്സിലാക്കി പറഞ്ഞു തരുന്നത്. ഓക്കെ.
താങ്ക് യു.